റിയൽമി നാർസോ 50A പ്രൈം എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 11,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുവരെ ഇല്ലാത്ത പുതിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു ട്രെൻഡ് ഈ ഫോണിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 50A പ്രൈം എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റിയൽമി നാർസോ 50A പ്രൈമിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ ഫുൾ എച്ച് ഡി റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൽ കൂടി റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഇതിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോ G31 പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന വേറെ ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാം. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 192.5 grams ആണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്ലാഷ് ബ്ലാക്ക് അതുപോലെ തന്നെ ഫ്ലാഷ് ബ്ലൂ എന്നീ രണ്ട് കളർ വേരിയൻസ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ UNISOC T612 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇപ്പോൾ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആണോ എന്ന് വെച്ചാൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം. പക്ഷേ ബെസ്റ്റ് അല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ ബെറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ Redmi 10 എന്ന ഫോണിൽ Snapdragon 680 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ പോലെ തന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് അല്ല. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൻ്റെ രണ്ട് വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേണലാണ് വരുന്നത്. അതുപോലെ തന്നെ 4GB റാമും 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 11 ബേസ് ചെയ്തിട്ടുള്ള Realme R Edition സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇപ്പം ലോഞ്ച് ചെയ്യുന്നൊരു ഫോണിൽ അവർക്ക് Android 12 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ കൊടുക്കായിരുന്നു. എന്തായാലും അത് ഇതിൽ വരുന്നില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP F1.8 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 MP F2.4 aperture വരുന്ന മാക്രോ ലെൻസും 2 MP F2.8 aperture വരുന്ന മോണോക്രോം ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മോട്ടോ G31 ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ ഫ്രണ്ടിൽ 8 MP F2.0 aperture വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. അത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിന് ചാർജർ എടുത്ത് ഒഴിവാക്കുന്നത്. ഈ ഒരു ട്രെൻഡ് മറ്റ് കമ്പനികളും ചിലപ്പം ഫോളോ ചെയ്തേക്കാം. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചാർജർ ബോക്സിൽ ഇല്ലാത്തത് വലിയൊരു നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 11,499 രൂപയാണ്. അതുപോലെ തന്നെ 4GB റാം 128GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. ആമസോൺ വഴിയും അതുപോലെ തന്നെ Realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ April 28 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൻ്റെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എടുത്തു വരേണ്ട കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആണോന്ന് വെച്ചാൽ ഒരിക്കലും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രോസസ്സർ ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ പ്രോസസ്സറും ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓൺ പേപ്പർ അത്ര നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നില്ല. പിന്നെ ബാറ്ററിയും ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എടുത്തു വരേണ്ട ഒരു നെഗറ്റീവും വരുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല.
അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 50A പ്രൈം എന്ന ഫോൺ അത്ര നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോ G31 എന്ന ഫോൺ നോക്കാവുന്നതാണ്. ആ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഉള്ള അമലെ ഡിസ്പ്ലേ ഉള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തിരക്കേടില്ലാത്ത ക്യാമറ സെറ്റപ്പും ലഭിക്കുന്നുണ്ട്, 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ നിരാശപ്പെടുത്തി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമാത്രമല്ല, ഈ ഒരു ഫോണിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡും അവർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.